പെട്ടെന്ന് സ്പെഷ്യൽ മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പിട്ട് ചെറുതായി കളർ ചേഞ്ച് ആവുന്നതുവരെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയിട്ട് ചെറുതായി ബ്രൗൺ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഉള്ളി കനം കുറച്ച് നീളത്തിലായിരുന്നത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. ഇതേ നെയ്യ് തന്നെയാണ് ഞാൻ ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്നത്. അതിനായി ഞാൻ ആദ്യം 3 വലിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നീളത്തിലരിഞ്ഞതാണ്, അധികം കനം കുറച്ചൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 15 വെളുത്തുള്ളിയും 10 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ വെളുത്തുള്ളി വലുതാണെങ്കിൽ 10 ചേർത്താൽ മതി, ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 15 ചേർക്കാം. പിന്നെ ഞാനിവിടെ 2 വലിയ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ പൊടികളൊക്കെ ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് വരെ ഇത് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതിലേക്ക് ചേർക്കുന്നത് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പുതിന ഇലയും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയും തൈരും ചെറുനാരങ്ങയും ഒക്കെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളിവിടെ കഴുകി വെച്ചിട്ടുള്ള 1 കിലോ മട്ടനാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മട്ടൻ ചേർത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാം, പക്ഷേ കുക്കറിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇത് ഞാൻ അടച്ച് വെച്ച് 30 മിനിറ്റ് വരെ വേവിക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ റൈസ് റെഡിയാക്കാനായി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 പട്ടയും 1 ഏലക്കയും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ബേ ലീഫും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ച അരി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 7 മിനിറ്റ് വരെ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. 7 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ മസാല കുക്കാൻ വെച്ച് 30 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മട്ടനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതും സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു ക്ലീനായ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അടിയിലായി മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മസാല ലെവൽ ചെയ്തിട്ടതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് റൈസ് ചേർക്കാം. ഇതുപോലെ ലെയർ ലെയറായി മസാല റൈസ് ഇങ്ങനെ ലെയറായി ഇട്ടിട്ടാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും മസാല ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ലെയർ വേണോ അത്ര മസാല റൈസ് ഉണ്ട്, അതിനനുസരിച്ച് നമുക്ക് ലെയർ കൂട്ടാം. ശേഷം ഞാൻ വീണ്ടും റൈസ് ചേർത്തിട്ടുണ്ട്. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയും ചേർത്ത് നമുക്കിനി ഇത് ദം ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് വരെ ബിരിയാണി ദമ്മിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കണ്ണൂർ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്.